വെൽക്കം ടു വിജയോ വ്ളോഗ്സ്. നമ്മളിപ്പോൾ ഹക്കേജിമ സീ പാരഡൈസിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ രണ്ട് വ്ളോഗ്സും ഹക്കേജിമ സീ പാരഡൈസിനെ കുറിച്ച് തന്നെയായിരുന്നു. ഒന്നാമത്തതിൽ അക്വേറിയം സീ ക്രീച്ചേഴ്സിനെയൊക്കെ ഡിസ്പ്ലേ ചെയ്ത ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു അക്വേറിയം ആയിരുന്നു. രണ്ടാമത്തതിൽ ഡോൾഫിൻ ഷോ ആയിരുന്നു. വളരെ സ്റ്റണ്ണിങ് ആയിട്ടുള്ളൊരു ഡോൾഫിൻ ഷോ ആയിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കാണുക, ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കരുതേ. ഇതിപ്പോൾ സീ പാരഡൈസിൻ്റെ പുറത്തുള്ള കാഴ്ചകളാണ്. ഇവിടെയാണ് ഫുഡ് കോർട്ടും പ്ലേ ഏരിയയൊക്കെ ഉള്ളത്. ഇതൊരു തിയേറ്ററാണ്. ഇതൊരു ഗ്ലോബിൻ്റെ ഷേപ്പിലാണുള്ളത്. ഇവിടെ സീ ക്രീച്ചേഴ്സിനെ കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്ററിയാണ് പ്ലേ ചെയ്യുന്നത്. കഴിഞ്ഞ വ്ളോഗിൽ അക്വേറിയത്തിൻ്റെ അകത്തുള്ള സീ ക്രീച്ചേഴ്സിനെയല്ലേ നമ്മൾ കണ്ടത്. അതും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്ത് സെറ്റ് ചെയ്തിരിക്കുന്ന പോണ്ടിലുള്ള സീ ക്രീച്ചേഴ്സിനെയാണ് നമ്മൾ കാണുന്നത്. ധാരാളം വാട്ടർ ആനിമൽസിനെ ഇവിടെ ഇങ്ങനെ പുറത്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമുക്കതിനെ അടുത്ത് കാണാം, അതുപോലെ തന്നെ അതിനെ ടച്ച് ചെയ്യാം, ഫുഡ് കൊടുക്കാം, കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യാം. കണ്ടില്ലേ, പല പല വെറൈറ്റി സീ ആനിമൽസിനെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണ് സീ ഓട്ടർ, അതുപോലെ തന്നെ ഫ്ലമിംഗോ, പല വെറൈറ്റി ഡക്സ്, അതുപോലെ തന്നെ സ്വാൻ ഒക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാൻ കഴിയും. കണ്ടില്ലേ, നമുക്കിവിടെ ഒരു റെങ്കൂണിനെ കാണാം കേട്ടോ. അതിനെ കൂടിൻ്റെ അകത്തിട്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഇവിടുത്തെ ആംബിയൻസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഒരു ഫോറസ്റ്റിനെ റിക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. നിറയെ പാറക്കൂട്ടങ്ങളും ചെറിയ ചെറിയ കുറ്റിച്ചെടികളും അതുപോലെ തന്നെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ആയിട്ട്. കണ്ടില്ലേ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു. ഇതാണ് പെലിക്കൺ, വലിയ സീ ബേർഡുകളിൽ ഒന്നാണ് കേട്ടോ ഇത്. കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് മുകളിലേക്ക് പോവാം. ആ പാറക്കൂട്ടങ്ങളുടെ സൈഡിലായിട്ട് ഒരു എസ്കലേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതുവഴി മുകളിലേക്ക് പോവാം. എസ്കലേറ്റർ കയറി വരുമ്പോൾ കാണുന്ന സ്ഥലമാണിത്. ശരിക്കും ഒരു റോക്ക് കാർവ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ഒരു ഗുഹയ്ക്ക് ഉള്ളിലേക്ക് പോകുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ. കണ്ടില്ലേ, ഇവിടെ പലതരം വാട്ടർ ക്രീച്ചേഴ്സിനെയാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ആ ടാങ്കിലെല്ലാം പലതരം ഫ്രോഗ്സിനെയാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്, അതായത് തവളകളെ. കണ്ടില്ലേ,
ഇവിടെ കൂടി നടക്കുമ്പോൾ നമുക്ക് ശരിക്കും ഒരു പാറക്കൂട്ടങ്ങളുടെ ഇടയ്ക്ക് നിൽക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു ഗുഹയ്ക്കകത്ത് നിൽക്കുന്ന പോലെയാണ് തോന്നുന്നത്. മുകളിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. അങ്ങ് ദൂരെ നമുക്ക് കടൽ കാണാം, താഴെയുള്ള കാഴ്ചകളും കാണാം, അതുപോലെ തന്നെ വിശ്രമിക്കാനുള്ള സ്ഥലവും ഇവിടെ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.